തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ എന്നും കനത്ത മത്സരം നടക്കുന്ന മണ്ഡലമാണ് തളിപ്പറമ്പ്. രണ്ട് നഗരസഭകളും ഏഴ് പഞ്ചായത്തുകളും അടങ്ങുന്ന തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലം കഴിഞ്ഞ 50 വർഷക്കാലമായി ഇടതിനൊപ്പമാണ് നിലകൊണ്ടത്. ആന്തൂർ തളിപ്പറമ്പ് നഗരസഭകൾ ഉൾപ്പെട്ട മണ്ഡലമാണ് തളിപ്പറമ്പ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ജെയിംസ് മാത്യു എംഎൽഎ മണ്ഡലത്തിൽ നടപ്പാക്കിയത്. ഗതാഗത കുരുക്കില്ലാത്ത തളിപ്പറമ്പ്, ടൂറിസം രംഗത്തെ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ച മലനാട് റിവർ ക്രൂയിസും പദ്ധതി, താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയുടെ വികസനം, വിദ്യാലയങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയതും തേഡായി പദ്ധതിയും വായനശാലകളെ ഹൈടെക് ആക്കിയതും മണ്ഡലത്തെ നവീകരിച്ച പദ്ധതികളാണ്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഊന്നൽ നൽകി 1500 കോടിയുടെ വികസന പദ്ധതികളാണ് മണ്ഡലത്തിൽ 5 വർഷത്തിനുള്ളിൽ നടപ്പാക്കിയത്. അതുകൊണ്ടുതന്നെ ഇത്തവണയും ഇടതുപക്ഷത്തിന്റെ വിജയം സുനിശ്ചിതമാണെന്ന് സിപിഎം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷ് പറഞ്ഞു. തളിപ്പറമ്പ് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ LDF ഉറപ്പായും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് വിജയിച്ചു വരും. കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ഒരു തുടർഭരണം ഉറപ്പായും ഈ കേരളത്തിനകത്ത് ഉണ്ടാകുകയും ചെയ്യും. തളിപ്പറമ്പ് അസംബ്ലി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷക്കാലം വികസനത്തിന്റെ കുതിപ്പിലാണ് ഈ നഗരം, ഈ മണ്ഡലം നീങ്ങിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായിട്ടും തളിപ്പറമ്പ് പട്ടണത്തിന്റെ യാത്രാ കുരുക്ക് ഉൾപ്പെടെ പരിഹരിക്കാൻ ചെറുവക്ക മുതൽ മന്നയിലൂടെ പോകുന്ന റോഡ്, ആ റോഡ് വീതി കൂട്ടിയിട്ട് താറിങ് ഉൾപ്പെടെ നടത്തുന്നതിന് വേണ്ടി കിഫ്ബി ഉൾപ്പെടെ ഫണ്ട് നീക്കിവെച്ചുകൊണ്ട് വലിയൊരു വികസനമാണ് തളിപ്പറമ്പിന്റെ ഹൃദയഭാഗത്ത് നടന്നിട്ടുള്ളത്. അതേസമയം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പ് മണ്ഡലത്തിൽ കോൺഗ്രസിലേക്ക് സുധാകരനായിരുന്നു ഭൂരിപക്ഷം. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. കോൺഗ്രസ് ആധീനമുള്ള സ്ഥലങ്ങളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് എംഎൽഎ നടത്തിയതെന്നും അതുകൊണ്ടുതന്നെ ഇത്തവണ കോൺഗ്രസിന് വിജയസാധ്യത വർദ്ധിച്ചിരിക്കുകയാണെന്നും ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റ് രവീന്ദ്രൻ പറഞ്ഞു. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1970 ആവർത്തിക്കാനുള്ള സാധ്യത ഏറെയാണ്. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ UDFലും കോൺഗ്രസിലുമുള്ള ഇപ്പോഴത്തെ പൂർണ്ണ ഐക്യവും രാഷ്ട്രീയപരമായി കോൺഗ്രസിന്റെ സംഘടനാ ശക്തിയും മുന്നേക്കാൾ കൂടുതൽ ഇത്തവണ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ എല്ലാ മേഖലകളിലും നല്ല കമ്മിറ്റികളിലും ശക്തമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 1970 ആവർത്തിക്കാനുള്ള സാധ്യത ഏറെയുണ്ട്. 2,08,294 വോട്ടർമാരുള്ള തളിപ്പറമ്പ് മണ്ഡലത്തിൽ 1,10,000 സ്ത്രീ വോട്ടർമാരാണ്. ഇത്തവണ മണ്ഡലത്തിൽ 16,000 കന്നി വോട്ടർമാരുമുണ്ട്. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.